യേശുക്രിസ്തുവിന്റെ ജനനം മരണം പ്രവൃത്തി എന്നുള്ള വിഷയങ്ങളെ ഈ ഇഞ്ചിൽ ഒഴികെയുള്ള ഈ തോറാത്തിലും സബൂറിലും വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു. ഈ ഇഞ്ചിലും തോറാത്തിലും പ്രാക്ടിക്കലായുള്ള വിഷയങ്ങൾ അറിവുള്ളവർക്ക് അറിയാം യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ച്. അങ്ങനെ യേശുക്രിസ്തുവിന്റെ മരണത്തെക്കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള വിഷയങ്ങൾ അവിടെ വെളിപ്പെട്ടിരിക്കുമ്പോൾ ഇഞ്ചിയിൽ അവിടുന്ന് പറഞ്ഞ ചെറിയ വിഷയങ്ങൾ പറഞ്ഞ് യേശുക്രിസ്തു മരിച്ചിട്ടില്ല, അവർ ദൈവം എടുത്തുകൊണ്ടു എന്ന് പറയുന്നത് തെറ്റാണ്. യേശുക്രിസ്തു മരിച്ചു ഉയർത്തില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ക്രിസ്തീയ വിശ്വാസം എന്ന ലോകത്തിൽ ഉണ്ടാകുമായിരുന്നില്ല. അതേസമയം തന്നെ ഭൗതികമായിട്ട് തന്നെ ജൂഡിയായിലെ ഗവർണറായിരുന്ന പീലാത്തോസ് യേശുക്രിസ്തുവിനെ ക്രൂശിക്കാൻ വിധിക്കുകയും അവനെ അടക്കിയ കലറയ്ക്ക് സീൽ ചെയ്യുവാനായിട്ടും പുറപ്പെടുവിച്ചിട്ടുള്ള ആ കൽപ്പന ഇന്നും ഇന്ന് വത്തിക്കാനിൽ സാക്ഷ്യം മറ്റു തെളിവായിട്ടുണ്ട്. അതുപോലെ തന്നെ യേശുക്രിസ്തു മരിച്ചു ഉയർത്തു എന്നുള്ളതിനെ അവന്റെ ഒഴിഞ്ഞ കലറെന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞിരിക്കുന്നു. പിന്നെ പിന്നെ അതിൻ്റെതായിട്ടുള്ള വിഷയങ്ങൾ മാറ്റുന്നത് അത് ആന്റണി ചാക്കോ. സഹോദരൻ ആന്റണി ചാക്കോയുടെ ചോദ്യം, യഥാർത്ഥത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റിട്ടുണ്ടോ? യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളത് ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ്. യേശു മരിച്ചു എന്നതും കുരിശിൽ മരിച്ചു എന്നുള്ളതും ക്രിസ്തീയ വിശ്വാസത്തിന്റെ ആണിക്കല്ലാണ്. സുഹൃത്ത് പറഞ്ഞതുപോലെ യേശു കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വാസമില്ലായിരുന്നുവെങ്കിൽ ക്രൈസ്തവ ദർശനം തന്നെ അടിസ്ഥാനരഹിതമാകുമായിരുന്നു. പക്ഷേ പ്രശ്നം അതല്ല, യഥാർത്ഥത്തിൽ യേശു ക്രൂശീകരിക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ടിട്ടുണ്ടോ? അതിന് കൃത്യമായ തെളിവുകളുണ്ടോ? സുഹൃത്ത് പറഞ്ഞതുപോലെ ഉള്ള തെളിവുകൾ ഇതെത്രത്തോളം ശരിയാണ്, ഈ തെളിവുകൾ എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നുള്ളതെല്ലാമാണ്. ഒഴിഞ്ഞ കല്ലറ തെളിവാണ് എന്ന് പറഞ്ഞാൽ കാശ്മീരിലെ കല്ലറ ഞങ്ങൾ മുസ്ലിങ്ങളിൽ നിന്നൊരു പുതിയ പ്രവാചകൻ ഉണ്ടായി എന്ന് പറഞ്ഞ് ബാധിച്ച് നടക്കുന്ന അഹമ്മദിയാക്കൾ യേശു ക്രിസ്തു ഇവിടെ വന്നിട്ട് കാശ്മീരിൽ വന്നിട്ട് മരിച്ചു, കാശ്മീരിൽ യേശുവിന്റെ കല്ലറുണ്ടെന്ന് പറയാറുണ്ട്. നേരത്തെ ഞാനത് വിശ്വസിക്കുന്നില്ല. പക്ഷേ കാശ്മീരിലെ കല്ലറ യേശു കാശ്മീരിൽ വന്നു എന്നുള്ളതിന് തെളിവായി എന്ന് പറയേണ്ടി വരും. ഇതൊന്നും ഒരു കല്ലറയോ കാര്യങ്ങളോ അല്ല, കൃത്യമായ പ്രമാണങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റു, ഇവിടെ പിലാത്തോസിന്റെ പടയാളികളുടെ രേഖകൾ, ആ രേഖകൾ പ്രകാരം യേശുവിനെ ക്രൂശീകരിക്കപ്പെട്ടു എന്ന് തന്നെയാണ്. എന്നാൽ എന്താണ് സംഭവിച്ചത്? പരിശുദ്ധ ഖുർആൻ കൃത്യമായി സൂചിപ്പിക്കുന്നു, വമാ ഖതലുഹു വമാ സലബുഹു വലാകിൻ ശുബ്ബിഹ ലഹും വഇന്നല്ലദീൻ അഖ്തലഫു ഫീഹി ലഫീ ശക്കിൻ മിൻഹും വമാ ഖതലുഹു യഖീന. ഖുർആൻ പറയാണ് അദ്ദേഹത്തെ അവർക്ക് ക്രൂശിക്കാൻ കഴിഞ്ഞിട്ടില്ല, അദ്ദേഹത്തെ അവർ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടില്ല, മറിച്ച് അവർക്ക് അങ്ങനെ തോന്നുകയാണ് ചെയ്തത്. ഈ വിഷയത്തിൽ അവർ തമ്മിൽ തർക്കത്തിലാണ്. ആ തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് ഊഹമല്ലാതെ മറ്റൊന്നുമില്ല, ഊഹം മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ. ഇന്ന് യേശുവിന്റെ ക്രൂശീകരണത്തെ കുറിച്ച് നമുക്ക് നൽകുന്ന അറിവ് സുവിശേഷങ്ങളാണ് അല്ലെ, നാല് സുവിശേഷങ്ങളാണ്. ഈ നാല് സുവിശേഷങ്ങളും ഒരേപോലെ പറയുന്ന യേശു ക്രൂശീകരിക്കപ്പെട്ടു എന്ന്. പക്ഷേ ഈ നാല് സുവിശേഷങ്ങളുടെ സാക്ഷ്യം ഈ വിഷയത്തിൽ എത്രത്തോളം പ്രസക്തമാണ് എന്നതൊരു അടുത്തൊരു ചോദ്യമുണ്ട്. എന്താണ് ഈ നാല് സുവിശേഷങ്ങൾ സ്വീകരിക്കാൻ നിക്യാസുനഹദോസാണല്ലോ സുവിശേഷങ്ങൾ സ്വീകരിച്ചത്. ഇതിനു മുമ്പ് 20 സുവിശേഷങ്ങൾ ഉണ്ടായിരുന്നു. ഈ 20 സുവിശേഷങ്ങളിൽ നിന്ന് 16 തള്ളുകയും 4 സ്വീകരിക്കുകയും ചെയ്യാൻ കാരണം തന്നെ എന്താ വെച്ചാൽ അത് കുരിശുമരണത്തെ അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. ഈ 16 സുവിശേഷങ്ങൾ തള്ളിക്കളയുകയും ഈ സുവിശേഷം സ്വീകരിക്കുക 4 സുവിശേഷങ്ങൾ സ്വീകരിക്കുകയും ചെയ്യാൻ കാരണം അത് അവ കുരിശുമരണത്തെ അംഗീകരിക്കുന്നു എന്നുള്ളതാണ്. ആ കുരിശുമരണത്തെ അംഗീകരിക്കുന്ന ഈ പ്രസ്താവനകൾ തന്നെ, ഈ 4 പേരുടെ പ്രസ്താവനകൾ, അത് എത്രത്തോളം വിശ്വാസയോഗ്യമാണ് എന്നാണ് നമ്മൾ പിന്നെ പരിശോധിക്കേണ്ടത്. കാരണം എന്താണ്? ഇവർ 4 പേരും സാക്ഷികളാണോ? സാക്ഷികളാണെങ്കിൽ മത്തായും മർക്കോസും യോഹന്നാനും അതേപോലെ തന്നെ ലൂക്കോസും എല്ലാം സാക്ഷികളാണോ? ഈ സാക്ഷികളുടെ മൊഴി സ്വീകാര്യമാണോ? പരിശോധിക്കപ്പെടേണ്ടതാണ്. കുരിശുമരണത്തിന് യേശുവിന്റെ തുടക്കം മുതൽ കൊടുക്കം വരെയുള്ള കാര്യങ്ങൾ, അഥവാ യേശുവിനെ ഒറ്റുകൊടുക്കുന്ന രംഗം മുതൽ യേശു മരിച്ചു എന്ന് പറയുന്ന രംഗം വരെയുള്ള കാര്യങ്ങൾ മുഴുവനും 4 സുവിശേഷങ്ങളും വളരെ വ്യത്യസ്തമായി വൈരുദ്ധ്യങ്ങളോടുകൂടിയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ പരിശോധിച്ചു നോക്കുക. മത്തായിയുടെ സുവിശേഷത്തിൽ ഈ ചുംബനവും അതേപോലെ തന്നെ ഒറ്റുകൊടുക്കാൻ വേണ്ടിയുള്ള യൂദാസിന്റെ പ്രകടനങ്ങളും എല്ലാം കാണാം. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുക, യൂദാസ് നിന്ന് വന്നപ്പോ നിങ്ങൾ ആരെയാണ് തിരയുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് സ്വയം യേശു ക്രിസ്തു സമർപ്പിച്ചതായിട്ടാണ്. എന്തിനധികം യേശുവിന്റെ അവസാനത്തെ വചനം എന്തായിരുന്നു എന്ന് പറയുന്നിടത്ത് വരെ വൈരുദ്ധ്യങ്ങളാണ്. മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുക,
യേശു അവസാനമായി കുരിശിൽ കിടന്ന് ഏലി ഏലി ലമ്മാ സബക്താനി, ദൈവമേ ദൈവമേ എന്നെ കൈവിട്ടതെന്ത് എന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ജീവൻ വിടിഞ്ഞു എന്നാണ്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുക, നീർപ്പഞ്ഞിയിൽ വിനാഗിരി മുക്കിയിട്ട് ചുണ്ടിൽ വെച്ചു കൊടുത്തപ്പോ അദ്ദേഹം എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തല ചായ്ച്ച് സമാധാനത്തോടെ ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്നാണ്. ഇത് രണ്ടും കൂടി ശരിയാകുമോ? ഇത് രണ്ടും കൂടി ശരിയാകുമോ? മത്തായി പറഞ്ഞത് പൊട്ടിക്കരഞ്ഞ് ഏലി ഏലി ലമ്മാ സബക്താനി എന്ന് പറഞ്ഞ് ജീവൻ വിടിഞ്ഞു എന്നാണ്. എന്നാൽ സമാധാനത്തോടുകൂടി തല ചായ്ച്ച് ജീവനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട് എല്ലാം നിവൃത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട്, പൂർത്തിയായി എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പൊ ഇവിടെ എന്താണ്? വൈരുദ്ധ്യങ്ങളാണ് ഇതിനെക്കുറിച്ച്. അതാണ് ഖുർആൻ പറഞ്ഞത്, അതിൽ അഭിപ്രായ വ്യത്യാസത്തിലുള്ള ആളുകൾ തമ്മിൽ അവർക്ക് യാതൊരു ഉറപ്പുമില്ല, അവർക്ക് കൃത്യമായ യാതൊരു അറിവുമില്ല ഈ വിഷയത്തിൽ. എന്താ പടച്ചതമ്പുരാൻ ചെയ്തത്? ഇത് അന്ന് തള്ളപ്പെട്ട ചില സുവിശേഷങ്ങൾ പിൽക്കാലഘട്ടത്തിൽ ലഭിച്ചതിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഇതില് ഉദാഹരണത്തിന് ബർണബാസിന്റെ സുവിശേഷം, ബർണബാസിന്റെ സുവിശേഷം, അതിൽ പറയുന്നത് യൂദാസാണ് യേശുവിന് പകരം കൊല ചെയ്യപ്പെട്ടത് എന്നാണ്. ബർണബാസിന്റെ സുവിശേഷത്തിൽ പറയുന്നത് യേശു പടയാളികൾ കടന്നു വന്നപ്പോ യൂദാസ് ആദ്യം വന്നു യേശുവിനെ ഒറ്റുകൊടുക്കാൻ വേണ്ടി. അങ്ങനെ യൂദാസ് വന്നപ്പോ ആ യൂദാസ് വരുന്നതിന് മുമ്പ് തന്നെ യേശുവിനെ ദൈവം തമ്പുരാൻ ആകാശത്തിലേക്ക് ഉയർത്തി. ഈ സമയത്താണ് യൂദാസ് കയറി വരുന്നത്. യൂദാസിനെ കണ്ടപ്പോ യൂദാസിന് എന്തോ മാറ്റങ്ങൾ ഉണ്ടായി. ഇത് കണ്ടപ്പോ ഞങ്ങളെല്ലാവരും യൂദാസാണ് ഗുരു എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ യൂദാസിനെ ചുറ്റുപാട് നിന്നിട്ട് പറഞ്ഞു ഗുരു എന്ന് വിളിച്ചു. ഈ സമയത്ത് പിലാത്തോസിന്റെ പടയാളികൾ കയറി വന്നു. ഞങ്ങൾ ചുറ്റും നിൽക്കുന്ന യൂദാസ് നടുവിൽ നിൽക്കുന്നു. അങ്ങനെ യൂദാസിനെ ഞങ്ങൾ ഗുരു എന്ന് വിളിച്ചിട്ട് നിൽക്കുന്നു. ഈ സമയത്ത് ഇവർ യൂദാസിനെ പിടിച്ചു. ഈ സമയത്ത് യൂദാസ് പറഞ്ഞു, ഞാൻ നിങ്ങൾ അന്വേഷിക്കുന്ന യേശുവല്ല, ഞാൻ യേശുവല്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഈ പടയാളികൾ പറഞ്ഞു, ആ അത് ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയാം എന്ന് പറഞ്ഞിട്ട് യൂദാസിനെ കൊണ്ടുപോയി പിന്നെ കുരിശിൽ തറച്ച് കൊല്ലുകയാണ് ഉണ്ടായത്. അവിടെ വെച്ച് യൂദാസാണ് പൊട്ടിക്കരഞ്ഞത്, ഏലി ഏലി ലമ്മാ സബക്താനി, ദൈവമേ നീ എന്നെ കൈവിട്ട് കളഞ്ഞല്ലോ എന്ന് യൂദാസാണ് പൊട്ടിക്കരഞ്ഞത് എന്നാണ് ബർണബാസ് പറയുന്നത്. ഇത് ശരിയാണോ, തെളിവുണ്ടോ? ബർണബാസിന്റെ സുവിശേഷത്തിന് ഇംഗ്ലീഷ് കോപ്പിന്റെ കയ്യിലുണ്ട്. പിന്നെ അത് വിയന്നയിലെ ലൈബ്രറിയിൽ അതിന്റെ പിന്നെ ഏകദേശം മത്തായിയുടെ സുവിശേഷം കിട്ടിയതിന് തുല്യമായ കാലത്തുള്ള മാനുസ്ക്രിപ്റ്റുകളും കയ്യിലുണ്ട്. മാനുസ്ക്രിപ്റ്റുകൾ വിയന്നയിലെ ലൈബ്രറിയിലുണ്ട്. അതിന്റെ ഇംഗ്ലീഷ് കോപ്പിയുടെ ആമുഖത്തിൽ ആ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഈ അടുത്ത കാലഘട്ടത്തിൽ കിട്ടിയ ഒരു യൂദാസിന്റെ കത്തുണ്ട്. ഇത് ഞാൻ പറയുന്നത് പൂർണ്ണമായ സത്യമാണെന്ന് എനിക്കറിയില്ല. ഇത് മത്തായിയുടെ സുവിശേഷവും മാർക്കോസിന്റെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷവും യോഹന്നാന്റെ സുവിശേഷവും യേശു ക്രൂശിക്കപ്പെട്ടു എന്ന് പറയുന്നു. എന്നാൽ ബർണബാസിന്റെ സുവിശേഷം അന്ന് തള്ളിയ 16 സുവിശേഷങ്ങളിൽ ഒന്നായ ബർണബാസിന്റെ സുവിശേഷം പറയുന്നു യേശുവല്ല യൂദാസാണ് ക്രൂശിക്കപ്പെട്ടത് എന്ന്. എന്നാൽ യൂദാസ് എഴുതിയ ഒരു ലേഖനം അത് അടുത്ത കാലഘട്ടത്തിൽ കണ്ടുകിട്ടിയിട്ട് ആ ലേഖനത്തിൽ പറയുന്നത്, യൂദാസ് എഴുതിയ ഒരു കത്തിൽ പറയുന്നത് ജെയിംസ് ആണ് ക്രൂശിക്കപ്പെട്ടത് എന്നാണ്. ജെയിംസ് ആണ് ക്രൂശിക്കപ്പെട്ടത് എന്നാണ്. ഇത് ഞാൻ പറയുന്നതല്ല, വെള്ളക്കാരുടെ നാട്ടിൽ കറുത്തവരുടെയും എന്ന് പറഞ്ഞിട്ട് ഒരു പുസ്തകമുണ്ട്. കരണ്ട് ബുക്സ് ആണ് അത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിൽ കുര്യാക്കോസ് എന്ന് പറയുന്ന ഒരു ക്രൈസ്തവ എഴുത്തുകാരൻ, അദ്ദേഹം തന്റെ ഇസ്രായേൽ യാത്രയിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, ചില സംഭാഷണങ്ങൾ, അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്ന കാര്യമാണ്. പരിശോധിച്ചൊക്കെ എന്റെ കയ്യിൽ പുസ്തകമുണ്ട്. ഞാനത് പറയുന്ന എന്താന്ന് വെച്ചാൽ ആ കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായവർ, സംശയത്തിലായവർ പരസ്പരം തർക്കിക്കുകയാണ്. അവർക്ക് തമ്മിൽ യാതൊരു കൃത്യമായ അറിവും ആ വിഷയത്തിലില്ല എന്നാണ് ഖുർആൻ സൂചിപ്പിക്കുന്നത്. ഇത് സത്യമാണെന്ന് പറയാനാണ്. ഈ നാലെണ്ണം സ്വീകരിക്കപ്പെട്ടത് എന്തിന്റെ അടിസ്ഥാനത്തിലാ? ക്രൂശു മരണം അംഗീകരിക്കുന്നു എന്നുള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഈ നാലെണ്ണത്തിൽ ക്രൂശു മരണം ഉണ്ട് എന്ന് പറയുന്നത് ഒരു തെളിവായി പൂർണ്ണമായിട്ട് എടുക്കാൻ സാധ്യമല്ല. ഈ നാലെണ്ണത്തിൽ തന്നെ വൈരുദ്ധ്യങ്ങൾ ഉണ്ട് താനും. അതുകൊണ്ട് തന്നെ ഇവിടെ പടച്ചതമ്പുരാൻ ഇടപെടുകയാണ്. അതാണ് ഖുർആനിൽ നമ്മൾ കാണുന്നത്. ഈ യഥാർത്ഥത്തിൽ യേശു ക്രിസ്തുവിന്റെ പ്രാർത്ഥന പടച്ചവൻ കേട്ടു എന്നും യേശു പൊട്ടിക്കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഏലി ഏലി ലമ്മാ സബക്താനി, ദൈവമേ ഈ പാനപാത്രം കഴിയുമെങ്കിൽ എന്നിൽ നിന്ന് നീക്കിക്കളയണമെന്നാണ്. ആ പ്രാർത്ഥന പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള പ്രാർത്ഥന എത്രത്തോളം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ രക്തത്തുള്ളികൾ, വിയർപ്പ് ഗ്രന്ഥികളിലൂടെ രക്തത്തുള്ളികൾ പുറത്തു വന്നു എന്നാണ്. അങ്ങനെ രക്തത്തുള്ളികൾ പുറത്തു വരുമാറ് ഉച്ചത്തിലുള്ള കരഞ്ഞുകൊണ്ടുള്ള, പൊട്ടിക്കരഞ്ഞുകൊണ്ടുള്ള, വേദനയോടുകൂടിയുള്ള യേശുവിന്റെ പ്രാർത്ഥന.
അത് ദൈവം തമ്പുരാൻ കേട്ടുവെന്നും ആ പ്രാർത്ഥനക്ക് ഉത്തരമായി അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയെന്നും മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നു, ഖുർആൻ പറയുന്നു. അതാണ് യേശുവിനെ കുറിച്ച് ഈ ക്രൂശു മരണത്തെക്കുറിച്ചുള്ള ഇസ്ലാമികമായ തത്വം, വിശ്വാസം. അപ്പൊ അതുകൊണ്ട് തന്നെ യേശു ക്രിസ്തുവിന്റെ ജനനം അത്ഭുതമുണ്ട്, പിന്നെ അതേപോലെ തന്നെ ഉയർത്തപ്പെട്ടത് അത്ഭുതമുണ്ട്, അദ്ദേഹത്തിന്റെ അത്ഭുതങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം ഉണ്ടെങ്കിലും യേശു ദൈവമാവുകയില്ല. കാരണം ഇതെല്ലാം ബാക്കിയുള്ള മറ്റ് പ്രവാചകന്മാർക്കെല്ലാം ഉണ്ടായിട്ടുണ്ട്, ബാക്കിയുള്ള പലർക്കും ഉണ്ടായിട്ടുണ്ട്. ജനനത്തിന്റെ വിഷയത്തിൽ അത്ഭുതങ്ങൾ സംഭവിച്ച പലരെ കുറിച്ചും ബൈബിൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ യേശുവിനെ പോലെ അത്ഭുതങ്ങൾ കാണിച്ച പലരെ കുറിച്ച് പറയുന്നുണ്ട്. യേശുവാകട്ടെ പിന്നെ ഉയർത്തപ്പെടുകയും പിന്നീട് താഴേക്ക് വന്ന് ഈ ഭൂമിയിൽ തന്നെ മരണപ്പെടും എന്നാണ് ഹദീസുകൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ യേശു പൂർണ്ണനായൊരു പ്രവാചകനാണ്, ഇസ്ലാം പഠിപ്പിച്ച പ്രവാചകനാണ് എന്നാണ് മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത്. ഇതാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.